ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുട്ട വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോയിലേക്ക് ഒന്ന് പോവാം. ഫസ്റ്റ് തന്നെ നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല ഒന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് പാനൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് അതിലേക്കൊന്ന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയ്ക്കൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. കൂടെ നമുക്കതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയൊന്ന് റെഡിയാക്കി എടുക്കണം. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1.5 ടീസ്പൂൺ അളവിലായിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ചതച്ച സമയത്ത് ഞാനതിലേക്ക് ഒരു പച്ചമുളക് കൂടി ചേർത്തിട്ടൊന്ന് ചതച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഞാനിതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്നവരെ നമുക്ക് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയൊന്ന് റെഡിയാക്കി എടുക്കണം. ഇപ്പോൾ അതിൻ്റെ പച്ചമണക്ക് ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്കൊരു 1/2 ടീസ്പൂൺ അളവിലായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ അളവിലായിട്ട് ഗരം മസാലയും കൂടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ആ ഒരു മഞ്ഞൾപ്പൊടിൻ്റെ ആ ഒരു പച്ചമണക്ക് മാറുന്നതിന് വേണ്ടിയാണ് ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നത്. ഇനി നമുക്കതിലേക്ക് 2 മീഡിയം സൈസിലുള്ള പൊട്ടാറ്റോ ഒന്ന് വേവിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഉടച്ചതിന് ശേഷമാട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ ഒരു ഉള്ളിയുമായിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് യോജിച്ച് വരുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയില ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടിയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് നന്നായിട്ട് തണുക്കുന്നതിന് വേണ്ടി മാറ്റിവെക്കാം. ഇപ്പോൾ നമ്മുടെ മസാല നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ച് എല്ലാം ഒന്ന് റെഡിയാക്കി കൊടുക്കണം. അപ്പോൾ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഞാനിതിലേക്ക് ഒരു മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു മുട്ട നമുക്ക് ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ റൗണ്ടിലായിട്ടാണ് ഈ ഒരു മുട്ട ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കട്ടിയിലായിട്ട് വേണം നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ. അങ്ങനെ ആ ഒരു മുട്ട മുഴുവനായിട്ടും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്തെടുക്കേണ്ടത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാലയിൽ നിന്ന് ചെറിയൊരു ബോൾസ് എടുക്കുക. ഇതാ ഇതുപോലെ ബോൾസ് ആക്കിയതിന് ശേഷം അത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കണം. നമ്മുടെ ഈ ഒരു കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തിയതിന് ശേഷം നമ്മളതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു മുട്ടയുടെ പീസ് എടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് അടുത്തായിട്ട് നമുക്ക് മസാല വീണ്ടും എടുക്കുക. ഇതുപോലെ തന്നെ ഒന്ന് പരത്തിയതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുത്തതിന് ശേഷം അത് തമ്മിൽ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അതായത് നമ്മുടെ ആ ഒരു മുട്ടയുടെ നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മൾ ആ മുട്ട നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിയെല്ലാം ചെയ്ത് റെഡിയാക്കി എടുക്കുകയാണ്. അടുത്തായിട്ട് നമ്മൾ ഈ ഒരു സ്നാക്ക് കോട്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൈദ ഒന്ന് കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാനിവിടെ 4 എണ്ണം ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്നാക്ക് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടി ബ്രെഡ് ക്രംസിന് പകരമായിട്ട് ഞാനിവിടെ കോൺഫ്ലക്സ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കോൺഫ്ലക്സ് വെച്ചിട്ടാണ് ചെയ്തെടുക്കണമെങ്കിൽ കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും. ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ട ഈ ഒരു സ്നാക്ക് നമുക്ക് ഈ ഒരു മൈദയുടെ മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുക. അതിന് ശേഷം നമുക്ക് ഈ ഒരു കോൺഫ്ലക്സിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കണം. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ കോൺഫ്ലക്സിലാണ് ഒന്ന് പൊതിഞ്ഞെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രെഡ് ക്രംസിലും പൊതിഞ്ഞെടുക്കാം. അപ്പോൾ കാണാൻ കുറച്ചിട്ട് വെറൈറ്റി തോന്നിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഇവിടെ ഞാൻ കോൺഫ്ലക്സിലൊന്ന് പൊതിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നന്നായിട്ട് ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് 2 വശം ഒരുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 2 വശം ഒരുപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കും കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാല്ലാ ഇനിയും ഇതുപോലത്തെ ഒരു പുതിയൊരു ഈസി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഡിയേഴ്സ്.